ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ കൂട്ടി കോൺഗ്രസിനും മമതാ ബാനർജിക്കുമിടയിലെ വാക്പോര് മുറുകുന്നു ബിജെപിയെ കോൺഗ്രസ് ശക്തമായി നേരിടുമെന്ന കാര്യത്തിൽ മമതാ ബാനർജിക്ക് സംശയം വേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും നേടാനാകുമെന്ന് കരുതുന്നില്ല എന്ന മമതയുടെ പരിഹാസത്തിൽ കടുത്തമർശമാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത് പശ്ചിമബംഗാളിൽ കോൺഗ്രസിന് നൽകാമെന്നായിരുന്നു മമതാ ബാനർജിയുടെ വാഗ്ദാനം ഇത് അപമാനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എമ്മുമായി സഖ്യം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയെ കാണുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നാല് സീറ്റ് പോലും നേടുമോ നേടുമോന്ന് സംശയമെന്ന് മമതാ ബാനർജി ഇന്നലെ പരിഹസിച്ചത് ധൈര്യമുണ്ടെങ്കിൽ യു പിയിൽ ബി ജെ പി നേരിട്ട് പരിചയപ്പെടുത്തുമെന്നും മമത വെല്ലുവിളിച്ചിരുന്നു മമതയ്ക്ക് അതേ നാണയത്തിൽ സംസ്ഥാന നേതാക്കൾ മറുപടി നൽകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയത് എന്നാൽ ബി ജെ പി രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്നില്ല എന്ന മമതയുടെ ആരോപണം എഐസിസി തള്ളി യു പിയിൽ പാർട്ടി ബി ജെ പി നേരിടുമെന്നും ആർ എസ് എസിന്റെ നയത്തിനെതിരായി കോൺഗ്രസിൻ്റെ പോരാട്ടത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ യാത്ര പത്ത് ദിവസം യു പി യിലായിരിക്കുമെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷമായിരുന്നു മഹാരാഷ്ട്രയിൽ അജിത് പവാർ പക്ഷത്തെ ബി ജെ പി കൂടെ കൂട്ടിയത് ബീഹാറിൽ നിതീഷ് കുമാറിനെ കളം മാറ്റിയുള്ള അട്ടിമറിയിലൂടെയും മോദിക്ക് സഖ്യത്തെ തളർത്താനായി ഇതിന് പിന്നാലെയാണ് മമതാ ബാനർജിയും സഖ്യം ഉപേക്ഷിച്ചേക്കാമെന്ന സൂചന നൽകുന്നത് പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിൽ സ്വീകരിക്കുന്ന സമീപനത്തിലും ഇന്ത്യ സഖ്യത്തിലെ ഈ വിള്ളൽ പ്രകടമാകുന്നത് ഭരണപക്ഷത്തിന് ആശ്വാസ കാഴ്ചയാകുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി